വൈൽഡ് എൻട്രി നൽകിയ സുധാസിംഗിനെയും ലണ്ടനിലേക്ക് അയക്കില്ലെന്ന് ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ. സുധാസിംഗിന്റെ പേര് പിശക് പറ്റി പട്ടികയിൽ വന്നതാണെന്നാണ് വിശദീകരണം. അതേസമയം ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷനെ രൂക്ഷമായി വിമർശിച്ച് തെരഞ്ഞെടുപ്പ് സമിതി അംഗം ജി എസ് രണ്ധാവെ രംഗത്തെത്തി. ചിത്രയെ പങ്കെടുപ്പിക്കണമെന്ന് താൻ നിർദ്ദേശിച്ചിരുന്നുവെന്നും എന്നാൽ തെരഞ്ഞെടുപ്പ് സമിതി പരിഗണിക്കും മുമ്പേ സാധ്യതാ പട്ടിക ഡെപ്യൂട്ടി കോച്ച് രാധാകൃഷ്ണൻ നായർ ലണ്ടനിലേക്ക് അയച്ചുവെന്നും രണ്ധാവെ വ്യക്തമാക്കി. പിശക് പറ്റിയാണ് സ്റ്റിപ്പിൾചേസ് താരം സുധാസിംഗിന്റെ പേര് പട്ടികയിൽ വന്നതെന്നാണ് ഒടുവിലത്തെ അത്ലറ്റിക്സ് ഫെഡറേഷന്റെ വിചിത്ര നയം. ഇതോടെ ലണ്ടനിലേക്ക് ഏഷ്യൻ അത്ലറ്റിക്സിൽ സ്വർണം നേടിയ സുധാസിംഗിനെയും അവസാന നിമിഷം ദേശീയ ഫെഡറേഷൻ വീണ്ടും മാറ്റി. നേരത്തെ സമയപരിധി അവസാനിച്ചതിനു ശേഷവും പ്രത്യേക ആവശ്യമുന്നയിച്ചാണ് സ്റ്റിപ്പിൾചേസ് താരം സുധാസിംഗിനെ ദേശീയ ഫെഡറേഷൻ ലോകമീറ്റിൽ ഉൾപ്പെടുത്തിയത്. ഏഷ്യൻ അത്ലറ്റിക്സിൽ സ്വർണം നേടിയ ചിത്രയെ ഒഴിവാക്കി സുധാസിംഗിനെ മാത്രം ഉൾപ്പെടുത്തിയതിനെതിരെ വിമർശനം ശക്തമായതിനിടയിൽ കൂടിയാണ് സുധാസിംഗിനെ കൂടി ഒഴിവാക്കിയുള്ള ഫെഡറേഷന്റെ മലക്കമറച്ചിൽ. അതേസമയം ഏഷ്യൻ അത്ലറ്റിക്സിൽ സ്വർണം നേടിയവരെ ലോകമീറ്റിൽ പങ്കെടുപ്പിക്കണമെന്ന് താൻ നിർദ്ദേശിച്ചതാണെന്നും അന്തിമ പട്ടികയിൽ തെരഞ്ഞെടുപ്പ് സമിതിയിലെ മുഴുവൻ അംഗങ്ങളുടെയും അഭിപ്രായം തേടിയിരുന്നില്ലെന്നും മുതിർന്ന അംഗം ജെ എസ് രൺദോവ തുറന്നടിച്ചു. സെലക്ഷൻ കമ്മിറ്റി വിലയിരുത്തുന്നതിന് മുമ്പേ സാധ്യതാ പട്ടിക ഡെപ്യൂട്ടി കോച്ച് രാധാകൃഷ്ണൻ നായർ ലണ്ടനിലേക്ക് അയച്ചിരുന്നുവെന്നും രൺദോവ വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ ദിവസം ലണ്ടനിലേക്ക് പോകാൻ തയ്യാറായിരിക്കുകയാണെന്നും എന്നാൽ ഫെഡറേഷന്റെ അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്നും സുധാസിംഗ് അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സെലക്ഷൻ കമ്മിറ്റിയിലെ അഭിപ്രായ ഭിന്നതകൾ കൂടി പുറത്തുവന്നത്. ന്യൂസ് ബ്യൂറോ ദില്ലി.